നോറയുടെ പേരൻസ് നോറയെ മനസ്സിലാക്കിയിട്ടില്ല. ഒരാൺകുട്ടിയായിരുന്നുവെങ്കിൽ ഇതൊന്നും നോറയ്ക്ക് ഉണ്ടാവത്തില്ലായിരുന്നു. സ്ത്രീ ആയതുകൊണ്ട് മാത്രമാണ് ഇതൊക്കെ അനുഭവിക്കുന്നത്. ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആയതുകൊണ്ട് മാത്രമാണ് നോറയെ റീമാരേജ് ചെയ്യിപ്പിക്കാതിരുന്നത്. ഇനിയൊരു ജന്മം ഉണ്ടെങ്കിൽ നോറയുടെ വാപ്പയുടെയും ഉമ്മയുടെയും മോനായിട്ട് ജനിക്കണമെന്നാണ് ആഗ്രഹം. വാപ്പ അതൊക്കെ ഇന്നലെ പറഞ്ഞപ്പോ ഹേർട്ടായി. നോറ അവരെ റെസ്പെക്ട് ചെയ്യുന്നുണ്ട്, നോറ അവരെ ഹേർട്ട് ചെയ്തിട്ടില്ല, പറ്റിച്ചിട്ടില്ല. ഇന്നലെ തുടങ്ങി നോറ ഇതാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കലവില കലവിലയായിട്ട്. ഇന്നലെ റസ്മിനോടും പിന്നെ ഇന്ന് അൻസിബയോടും ഋഷിയോടും. നോറയ്ക്കൊരു കരിയർ ഇല്ലാത്തതിനെ കുറിച്ചും പിന്നെ ഒരു പെർട്ടിക്കുലർ പ്രൊഫഷനിൽ കയറി എക്സൽ ആവാൻ പറ്റാത്തതിനെ കുറിച്ചും ഒക്കെ നോറ പറഞ്ഞിരുന്ന് കരയുന്നുണ്ടായിരുന്നു. അതിങ്ങനെ കലവില കലവില എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. റസ്മി പിന്നീട് മൂണൊക്കെ മാറ്റി കൊടുക്കുന്നുണ്ട്. ഇന്നലെ ഇന്ന് അൻസിബി ഇത് കേട്ടിരിക്കുന്നുണ്ട്. അൻസിബി ഒരു കാര്യം പറയുന്നുണ്ട്, അത് നിങ്ങൾക്ക് കിടക്കാം. ഇതിൽ എനിക്ക് പറയാനുള്ളത്, ആ പാവം വാപ്പേനെയും ഉമ്മേനെയും കരിവാരി തേക്കാനാണ് നോറ ഇപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പ്ലേയിങ് ദ വിക്ടിം, സ്വന്തം തെറ്റുകൾ മറച്ചു വെച്ചിട്ട് പേരൻസിനെ കുറ്റം പറയാനാണ് നോറ ഇപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നോറയുടെ വാപ്പ വെളിപ്പെടുത്തിയ സത്യങ്ങൾക്ക് വിരുദ്ധമായിട്ട് ന്യായീകരിക്കുക, ഇരയാവുക, അതിലൂടെ വോട്ട് മേടിച്ചെടുക്കുക. അൻസിബി ഇതൊക്കെ കേട്ട് ഒരു മറുപടി പറയുന്നുണ്ട്, അതൊരു പ്രായമായ മനുഷ്യനല്ലേ എന്ന്. നോറയുടെ വാപ്പ പുള്ളിയുടെ തെറ്റുകൾ അക്സെപ്റ്റ് ചെയ്യുന്നില്ല എന്ന് നോറ പറഞ്ഞപ്പോഴാണ് അൻസിബ ഇത് പറയുന്നത്. ഏജ് ഗ്യാപ്പ് എന്നൊരു കാര്യം, അതും ഇതിനകത്ത് ഒരു ഫാക്ടറാണ്. അൻസിബ പറഞ്ഞത് 100 അല്ല, 150% കറക്റ്റാണ്. അൻസിബ എന്ത് മെച്ചുവർ ആയിട്ടാണ് കാര്യങ്ങളെ നോക്കി കാണുന്നത്. നോക്കി നോറയെ പോലെ കലവില കലവില എന്ന് വേണമെങ്കിൽ അൻസിബയ്ക്ക് സംസാരിക്കാം, പക്ഷെ അൻസിബ ഇത് ചെയ്യുന്നുണ്ടോ? നോറയുടെ കലവില കലവില എന്നുള്ള 100 പേജ് നീളമുള്ള ആ ഒരു പാരഗ്രാഫിന് മൊത്തം അൻസിബ ഒരൊറ്റ വാചകം കൊണ്ടാണ് മറുപടി കൊടുത്തത്. അതും വളരെ ഡിപ്ലോമാറ്റിക് ആയിട്ട്, രണ്ട് സൈഡുകളും പിടിക്കാതെ. അതെനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടൊരു കാര്യമാണ് ഈ ഒരു വാചകം. അതൊരു പ്രായമായ മനുഷ്യനല്ലേ എന്നുള്ളത് എന്റെ മനസ്സിൽ തൊട്ടൊരു കാര്യമാണത്. ഇപ്പോൾ ഒരു ടിക്കറ്റ് ഫിനാലെ ബോണസ് ടാസ്ക് നടക്കാൻ പോവുകയാണ്. അതിന്റെ അപ്ഡേറ്റുകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.